ഹലോ ഗേയ്സ്, അനൂസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എൻ്റെ മോളുടെ ബർത്ത്ഡേ വ്ലോഗിൻ്റെ ആണ്. ജാനി മോളുടെ 6th ബർത്ത്ഡേ ആണിത്. അങ്ങനെ മോൾക്ക് ആദ്യമേ തന്നെ നമ്മൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടൂരേക്കാണ് വന്നിട്ടുള്ളത്. അടൂരുള്ള SM പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ SM വന്ന് ക്ലോസ് ആയതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല, ക്ലോസ് ആയിരുന്നു SM വന്ന്. അതുകൊണ്ട് നമ്മൾ ജംഗ്ഷനിൽ തന്നെയുള്ള അനീഷ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസിനാണ് കയറിയത്. അങ്ങനെ നമ്മൾ അവിടുന്ന് മോക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അവൾക്ക് സ്ട്രോബെറി കളറ് ആണ് വേണ്ടതെന്ന് നേരത്തെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കളർ ഡ്രസ്സാണ് എടുത്തത്. അവിടെ മോടെ പ്രായത്തിലുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ മോള് കൈപ്പിടിച്ചിരിക്കുന്ന ഡ്രസ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷേ മോക്ക് സ്ട്രോബെറി കളറാണ് ഇഷ്ടമായതുകൊണ്ട് പിന്നെ ആ ഡ്രസ്സ് എടുത്തു. പിന്നെ അവരെ അധികം ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല. പെട്ടെന്ന് അവിടെ അളവിനുള്ള ഈ കളർ ഡ്രസ്സ് കിട്ടിയപ്പം പെട്ടെന്ന് തന്നെ എടുത്തു. അങ്ങനെ ഡ്രസ്സിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്ത് കഴിഞ്ഞു. ഇനി മോളുടെ ആ ഡ്രസ്സിന് ചേരുന്ന ഫാൻസി ഐറ്റംസ് എടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ കളേഴ്സ് കളക്ഷൻസ് എന്ന് പറയുന്ന ഫാൻസി സെൻറ്ററിലോട്ടാണ് വന്നിട്ടുള്ളത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയ ഷോപ്പാണെന്ന് തോന്നുമെങ്കിലും അകത്തോട്ട് ചെല്ലുമ്പോൾ നല്ല കുറേ ഐറ്റംസൊക്കെ ഉള്ള നല്ലൊരു ഷോപ്പാണിത്. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ടോയ്സിൽ നമ്മൾ ഡോക്ടർ സെറ്റ് എടുത്തു മോക്ക് വേണ്ടിയിട്ട്. പിന്നെ മോന് വേണ്ടിയിട്ട് ഒരു കിലിക്കാമ്പെട്ടി എടുത്തു. പിന്നെ ഒരു സ്പൈഡർമാൻ്റെ ഒരു വണ്ടി പോലത്തെ ഒരു സാധനം. പിന്നെ വള, മാല, പൊട്ട്, പിന്നെ ബണ്ണ്, ക്ലിപ്സ്, പിന്നെ ഒരു ബാഗ്, പിന്നെ അവിടെ ഒരു ലിപ് ബാം, സ്ട്രോബെറി കളറിലെ ഒരു ലിപ് ബാം മേടിച്ചു അവൾക്ക്. പിന്നെ സ്ട്രോബെറിൻ്റെ പടമുള്ള ഒരു ബാഗ് കൂടെ എടുത്തിട്ടുണ്ട്. മറ്റേ ബാഗ് അങ്ങ് മാറ്റിയതുകൊണ്ട് ഈ ബാഗ് എടുത്തുകൊണ്ട് ആദ്യമേ ഞാൻ കണ്ടില്ലായിരുന്നു ഈ ബാഗ് അവിടെ കിടക്കുന്നത്. പിന്നെ മറ്റേ ബാഗ് എടുത്തതിന് ശേഷമാണ് ഈ ബാഗ് അവിടെ കിടക്കുന്നത് കണ്ടത്. പിന്നെ മോക്ക് സ്ട്രോബെറി ഇഷ്ടമായതുകൊണ്ട് പിന്നെ സ്ട്രോബെറി ഇട്ട് അവൾക്ക് മോക്ക് ഇഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഈ ബാഗ് എടുത്ത്. കുഞ്ഞു ബാഗാണ്. അങ്ങനെ അവിടുന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങളെല്ലാം ഷോപ്പിൻ്റെ ഓണർ ഒരു ഗിഫ്റ്റ് പോലെ പൊതിഞ്ഞു തന്നു. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു കവറിലിട്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ മോളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു ഗിഫ്റ്റ് പോലെ പാക്ക് ചെയ്ത് തന്നു. ഇനി മോക്ക് വേണ്ടിയിട്ട് ഒരു ചെരുപ്പും കൂടി വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റയിൽ നിന്നും പറഞ്ഞിട്ടുള്ള ലെതർ ഷോപ്പിലോട്ടാണ് വന്നിട്ടുള്ളത്. അവിടുന്ന് സ്ട്രോബെറി കളറുള്ള ഒരു ചെരുപ്പ് വാങ്ങിച്ചു. അതേപോണക്കൊക്കെ സ്ട്രോബെറിയുടെ കളറൊക്കെ അതേപോണക്കൊക്കെ ഇരിക്കുന്ന ഒരു ചെരുപ്പാണ് വാങ്ങിച്ചത്. ഇനി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ബർത്ത്ഡേയുടെ തലേന്നാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയത്. മോളുടെ ബർത്ത്ഡേ February 14 വാലന്റൈൻസ് ഡേയുടെ അന്നായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ബർത്ത്ഡേയുടെ അന്ന് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചത്. പക്ഷെ മോടെ വെപ്രാളം കാരണം പിന്നെ ഞാൻ വാങ്ങിച്ചോട്ട് വരുന്ന അവള് കണ്ട്, അതുകൊണ്ട് അവളുടെ വെപ്രാളം കാരണം പിന്നെ അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് അങ്ങ് കൊടുത്തു. അങ്ങനെ എല്ലാ ഐറ്റംസ് ഇങ്ങനെ പൊട്ടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവള്. പൊട്ടിക്കാൻ കിടന്ന് പാടുപെടുന്ന കണ്ടിട്ട് ഞാൻ പിന്നെ പോയി ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. പൊക്കോട്ടെ പൊക്കോട്ടെ, അവൻ പൊയ്ക്കോട്ടെ, ഞാൻ അതിനകത്ത് പോയിക്കാറുണ്ട്. ചേച്ചി ചേച്ചി അല്ല, ചേച്ചിക്കാന്നാ ഒരു തളിപ്പാട്ടെങ്കിലും എനിക്ക് തരാം. ചേച്ചി അവന് കൊടുക്കും മോളെ, അതങ്ങോട്ട് കൊടുക്കും മോളെ അവന്.
അത് കാറാ, അവിടെ കൊടുക്ക്. കാറ് അങ്ങനെ ഓടിക്കുന്നോയി അങ്ങോട്ട് പോയി വിട്ടടെ, നീക്കി വിട്. ഞങ്ങളെ കുത്തോടെ ചെരുപ്പുണ്ടില്ല, ചെരുപ്പുണ്ടില്ല, അങ്ങനെ പിറ്റേന്ന് മോളുടെ ബർത്ത്ഡേയുടെ അന്ന് മോളെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഒരുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഗേസ് രാവിലത്തെ തിരക്ക് കാരണമാണ് പറ്റാഞ്ഞത്. പിന്നെ ഫോണിൽ സ്പേസും കുറവായിരുന്നു, അതുകൊണ്ട് വീഡിയോസ് എടുക്കുമ്പോൾ നമ്മൾ ഫോൺ സ്റ്റോറേജ് ഫുള്ളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ അതുകൂടെ എടുത്ത് ഫോണിനെ പിടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇപ്പം മോടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ട് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന കോലം ഇതായിരിക്കത്തില്ല, അതുകൊണ്ട് രാവിലെ തന്നെ വീഡിയോസും ഫോട്ടോസും എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ അവളെ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ ഓണറുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ, അവരുടെ മുറ്റത്താണ് നമ്മളിപ്പോൾ മോടെ ഫോട്ടോഷൂട്ടും വീഡിയോസും ഒക്കെ എടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇട്ടേക്കാം, എല്ലാവരും കാണണം. നമുക്ക് താഴെ നിന്നുള്ള ഫോട്ടോ എടുക്കാൻ വയ്യ, അതുകൊണ്ട് മതിലിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്നിട്ടുള്ള ഫോട്ടോ എടുക്കണമെന്നാണ് അവൾ പറഞ്ഞിട്ട് ഇതാ പോയത്. അങ്ങനെ മതിലിൻ്റെ മണ്ടയ്ക്ക് കയറി ഇരുന്ന് എന്താ മണ്ടയ്ക്ക് ഇരിക്കുന്നത് കുരകില്ല കേട്ടോ, ഇപ്പോഴാ ഒറിജിനൽ കുരകായ. അങ്ങനെ മോളുടെ ഫോട്ടോഷൂട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മോൾക്ക് സ്കൂളിൽ പോകാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ്റെ കൂടെ സ്കൂളിലോട്ട് പോവുകയാണ്. അതിങ്ങതാ മോളെ കയ്യിലിരിക്കുന്ന സാധനം ഇങ്ങതാ, അതെന്തിനാ? അങ്ങനെ കൊടുക്കട്ടെ. മോളുടെ സ്കൂളിലേക്ക് അവളുടെ കൂട്ടുകാർക്കും ടീച്ചർമാർക്കൊക്കെ കൊടുക്കാനുള്ള മുട്ടായി ഒക്കെ എടുത്തോന്ന് ചോദിക്കുകയാണ് മോള് അച്ഛനോട്. മാറും മോളെ, അച്ഛന് വണ്ടി എടുക്കട്ടെ, തിരിക്കട്ടെ മോളെ. അച്ഛൻ തിരിക്കുന്നതിന് വേണം കേറുള്ള, അതാണ് ചേച്ചിയുടെ പേര്. ടാറ്റോ എടുക്കാതിന്. അങ്ങനെ ബർത്ത്ഡേ കുട്ടി ടാറ്റൊക്കെ പറഞ്ഞിട്ട് സ്കൂളിലേക്ക് അച്ഛൻ ജോലിക്കും പോവുകയാണ്. നമ്മളിപ്പോൾ വൈകുന്നേരത്ത് മോളെ വിളിക്കാൻ വേണ്ടി സ്കൂളിലെത്തിയിട്ടുണ്ട്. കളർ ഡ്രസ്സ് ഇട്ടേക്കുന്നതുകൊണ്ട് മോൾക്ക് അവിടുത്തെ കുട്ടികളൊക്കെ ബർത്ത്ഡേ വിഷസ് പറയുന്നുണ്ട്. നമ്മുടെ ബർത്ത്ഡേ കുട്ടി ഇതോ ആ മരത്തിൻ്റെ മണ്ടയ്ക്ക് നിപ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഈ സ്കൂളിൽ രണ്ട് ചെറിയ മരമുണ്ട്, അതിൻ്റെ മണ്ടയ്ക്ക് എപ്പോഴും ചാടിക്കേറും. സ്കൂൾ വിട്ട് വൈകുന്നേരത്തായി കലാപരിപാടി.
ഇവള് ചെറിയൊരു മരം കയറി മംഗൂസാണ് ഗേസ്. ഇങ്ങോട്ട് ഇറങ്ങ മതി, സ്കൂളിലെ ലാസ്റ്റ് സ്കൂൾ ബസ്സും പോയിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. മോക്ക് കളിക്കണമെന്നും പറഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം നിൽക്കും. അങ്ങനെ നമ്മളിപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ സന്ധ്യയൊക്കെ ആയപ്പോൾ ബർത്ത്ഡേ കുട്ടീനെയും കൊണ്ട് അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട്. അടൂരുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലോട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട് അകത്തോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ മോളുടെ പേരിൽ അർച്ചനയൊക്കെ കഴിപ്പിച്ച് തൊഴുതിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അവിടെ കുറച്ച് നേരം മോള് ദീപങ്ങളൊക്കെ നോക്കിയാണ്. ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് ഫുള്ള് ദീപം തെളിച്ചിട്ടുണ്ട്. അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞതിന് എന്തൊക്കെയോ കോപ്രായങ്ങൾ മുഖം വെച്ച് കാണിക്കുകയാണ് അവള്. ഇതാ കണ്ടില്ലേ, പിന്നെ അവളെ ഫോട്ടോ എടുക്കാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒന്ന് സെൽഫി എടുക്കാമെന്ന് വിചാരിച്ചു. മോളെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവള് മൈൻഡ് ആക്കുന്നില്ല. മോളാണെങ്കിൽ അച്ഛനെ കണ്ടിട്ട് അങ്ങോട്ട് ഓടിപ്പോവുകയാണ്. ചേട്ടനാണെങ്കിൽ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ടൈം കൊണ്ട് ചേട്ടൻ പോയിട്ട് അവിടെ തന്നെയുള്ള അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ബെസ്റ്റ് ബേക്കറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേക്കറി ഉണ്ട്, അവിടെ പോയിട്ട് മോക്കുള്ള കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അടൂർ തന്നെയുള്ള ആര്യാസ് ഹോട്ടലിലോട്ടാണ് വന്നിട്ടുള്ളത്. ആര്യാസ് ഹോട്ടല് വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ ഞാൻ വെജിറ്റേറിയൻസ് ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളായിരുന്നു. അന്നേരം ആ ടൈമിലൊക്കെ വല്ലപ്പോഴൊക്കെ വരുന്ന ഹോട്ടലായിരുന്നു ഇത്, ആര്യാസ് ഹോട്ടല്. മോളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ ഞാൻ ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നു കഴിക്കുന്നത്, അല്ലാതെ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ലായിരുന്നു. അന്നേരം അതുകൊണ്ടാണ് ഈ ഹോട്ടലിലോട്ട് വന്നത്. നല്ല ഹോട്ടലാണിത്, നല്ല ഫുഡ്സും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ അവിടെ വാഷ് ചെയ്യുന്നിടത്ത് ചേട്ടനോടൊത്തൊരു ഫോട്ടോ എടുത്തു. നമുക്ക് കണ്ണാടി ഒരു വീക്ക്നെസ് ആണ്, എവിടെ കണ്ടാലും നമ്മൾ കണ്ണാടി നോക്കിയൊരു ഫോട്ടോ ഉറപ്പാണ്. അങ്ങനെ മോളുടെ കേക്ക് അച്ഛൻ പൊട്ടിച്ചു കൊടുക്കുകയാണ്. വലിയ കേക്കൊന്നും വാങ്ങിച്ചില്ല, മോക്ക് നല്ല പനിയും രാത്രിയിലൊക്കെ നല്ല ചുമയുണ്ട്, അതുകൊണ്ട് പിന്നെ വലിയൊരു കേക്ക് വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ മോളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു പീസ് കേക്ക് വാങ്ങിച്ചു കൊടുത്തു മോക്ക്. മോള് അച്ഛനോട് പറഞ്ഞു വിട്ടത് സ്ട്രോബെറി കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു വിട്ടത്. പക്ഷേ അച്ഛൻ പോയിട്ട് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ പീസാണ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തത്. മോക്കറിയത്തില്ലല്ലോ, അതുകൊണ്ട് മോളെ പറ്റിച്ചു. റെഡ് വെൽവെറ്റ് കൊടുത്തിട്ട് സ്ട്രോബെറി കേക്കാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. കേക്കൊക്കെ ഇഷ്ടപ്പെട്ടു, മോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു. ഞങ്ങൾ അങ്ങനെ അവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഫുഡ് വരുന്നിടം വരെ നമ്മൾ ഇവരെ അലമ്പ് സഹിക്കണം. മോൻ്റെ കാലയിൽ അന്നേരമാണ് ക്യൂടെക്സ് ഇരിക്കുന്നത് കണ്ടത്. ആദ്യം വിചാരിച്ചു ബ്ലഡ് എന്തോ ഉണങ്ങിയിരിക്കുമെന്ന് വിചാരിച്ചു. പിന്നാണ് മോള് പറഞ്ഞത് അവൾ ക്യൂടെക്സ് ഇട്ട് കൊടുത്തതാണെന്ന് അവൻ്റെ കാലിൽ. ആദ്യം കണ്ടപ്പോൾ നമ്മൾ പേടിച്ചു പോയി, ബ്ലഡാണെന്ന് വിചാരിച്ചു. പിന്നെ അവർ രണ്ടുപേരും ആ ടേബിളിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ്. അലമ്പ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഗേസ്. മോളാണെങ്കിൽ അവിടെ കയ്യിൽ നിന്ന് ബാഗ് എടുത്തിട്ട് അവൻ്റെ കഴുത്തിലിട്ട് കൊടുത്തു. എന്നിട്ട് അവൾ അവിടെ കസേരയിൽ കയറി നിൽക്കുകയാണ്. മോനത് ഊരിക്കളയാ നോക്കിയാൽ ഊരിക്കളഞ്ഞു. നമ്മൾ പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ഷോപ്പുണ്ടായിരുന്നു, ഒരു സൂപ്പർ മാർക്കറ്റ്. അവിടെ കളിപ്പാട്ട് ഇരിക്കുന്നുണ്ട്, അതാണ് എത്തി നോക്കുന്നത്. അത് വേണമെന്നാണ് പറയുന്നത്.
അത് കളിപ്പാട്ടൊന്നും അല്ല. എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചെന്ന് വിളിച്ചു. അങ്ങനെ അച്ഛനും മോനും കൂടെ അവിടെ കളി തുടങ്ങിയിരിക്കുകയാണ്. ഫുഡ് തരാൻ താമസിക്കും തോറും രണ്ടും കൂടെ അവിടെ കിടന്ന് ഫുൾ അലമുണ്ടാക്കി അവിടെ കട മൊത്തത്തിൽ ഇളക്കി മറിക്കുമായിരുന്നു. ഗ്യാസ് കടക്കാരെന്തോ ഭാഗ്യം കൊണ്ട് നമ്മളെ ഇറക്കി വിടാത്തതാ. ഇങ്ങനെ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ് ഗ്യാസ്. നമ്മൾ ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ സലാഡ് ഉണ്ടായിരുന്നു. പിന്നെ സോസ്. മോന് വേണ്ടിയിട്ട് ഉഴുന്നുവട ചോദിച്ചായിരുന്നു, പക്ഷേ അവിടെ ഉഴുന്നുവട തീർന്നായിരുന്നു. അതുകൊണ്ട് പിന്നെ ദോശ ഉണ്ടായിരുന്നു, അതായത് ദോശ വാങ്ങിച്ചു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ദോശ സാദാ ദോശ ഉണ്ടല്ലോ, ആ ദോശയായിരുന്നു. പക്ഷേ അവർ കൊണ്ടുത്തന്ന ദോശ ഇതാ ഈ ദോശയാണ്. പിന്നെ അത് അവന് ഇച്ചിരി കൊടുത്തു, അവൻ പക്ഷേ കഴിച്ചില്ല മോന്. പിന്നെ അതുകൂടെ പിന്നെ ഞങ്ങൾ കഴിക്കേണ്ടി വന്നു. വെയിറ്റ് കാണിക്കുന്നുണ്ടോ? ചെരുപ്പ് എടുത്തിട്ടിട്ട് വാ. വാ, ചോക്ലേറ്റ് നമ്മുടെ കയ്യിലുണ്ട്. വാ, ചോക്ലേറ്റ് ആ പൊക്ക ഓടി നോക്കി ഇറങ്ങാം, അവളെ പിടിച്ചോ. അങ്ങനെ നമ്മൾ മൂക്ക് ലാസ്റ്റ് അവിടെ നിന്നൊരു ചോക്ലേറ്റും വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇത്രയേ ഉള്ളായിരുന്നു ഗേസ് നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് ജാനിക്കുട്ടീൻ്റെ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗേസ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം. താങ്ക് യു. ഏറ്റവും മികച്ച ബർത്ത്ഡേ ആഘോഷിച്ചത് ആരാണെന്ന് ചോദിക്കാൻ ശ്രമിക്കും.